രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു വർഷമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രേമലു പ്രേമയുഗം മഞ്ഞുമൽ ബോയ്സ് ഇതേപോലെയുള്ള നല്ല അടിപൊളി പടങ്ങൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് റിലീസായിട്ട് കിട്ടി അപ്പോൾ ഇതേപോലെ നല്ല പടങ്ങൾ നമുക്ക് മുൻപത്തെ വർഷങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടങ്ങൾ വളരെ മികച്ച പടങ്ങൾ എന്ന് മാത്രമല്ല പക്ഷേ ഈ പടങ്ങൾ നമ്മളെ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഈ പടങ്ങളെക്കുറിച്ച് മാത്രമല്ല മലയാളം ഇൻഡസ്ട്രി ആസ് എ ഹോൾ ബാക്കി ആൾക്കാർ ഇപ്പോൾ ഒരു റെഫറൻസ് മോഡൽ പോലെ എടുക്കുകയാണ് അതായത് എങ്ങനെയാണ് മലയാളം ഇൻഡസ്ട്രി ഇത്രയും അടിപൊളി മൂവീസ് ചെയ്തിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കിംഗ് പോയിന്റായി നമ്മൾ മാറിയിരിക്കുകയാണ് ഐ മീൻ നമുക്കത് അഭിമാനിക്കാമെന്നുള്ളൊരു നിമിഷമാണ് അപ്പോൾ ഇത് മെയിൻ സ്ട്രീം സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീം മൂവീസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അധികം ചർച്ച ചെയ്യാതെ പോകുന്ന വേറൊരു കാറ്റഗറിയും കൂടെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് അതായത് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി അപ്പം ഷോർട്ട് ഫിലിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ഓക്കെ ബഡ്ജറ്റ് കൺസ്ട്രീൻസ് വെച്ചിട്ട് ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഫിലിംസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ സ്ട്രീം റിവ്യൂസോ അങ്ങനെ ആരും അധികം ഇതിനെക്കുറിച്ച് സംസാരിച്ച് കേൾക്കാറില്ല ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ഷോർട്ട് ഫിലിംസ് ഒന്നും റിവ്യൂ ചെയ്തിട്ടില്ല ഇതുവരെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം കണ്ടു യൂട്യൂബ് റെക്കമെൻഡേഷനായിട്ടൊന്നും വന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്ത് നിന്നിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞതാണ് സൊ വിസ് ഓഫ് ദ ലോസ്റ്റ് എന്നാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രമേഷ് മേനൻ ഒരു ജാപ്പനീസ് അമേരിക്കൻ ആക്ടറാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഓക്കെ ഈ മലയാളം ഷോർട്ട് ഫിലിമിൽ അപ്പോൾ ആക്ടറിൻ്റെ പേര് ഓർസൻ മോഷിസൂക്കി പേര് പ്രൊണൗൺസ് ചെയ്ത കറക്റ്റാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു പ്രൊഫഷണൽ ആക്ടറാണ് ഓക്കെ അപ്പോൾ പുള്ളിയാണ് ഈ മലയാളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് സോ ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് തന്നെ എന്തോ ഒരു ചെറിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഞാനിത് കണ്ട് ഓക്കെ കണ്ടിന്യൂ ചെയ്തു ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനത്തിൻ്റെ മൊത്തത്തിലുള്ള ഗതി അങ്ങോട്ട് മാറി അതായത് എന്താ പറയുക ഇത് ഒരു നിമിഷം എനിക്കൊരു ഡൗട്ട് തോന്നി ഞാൻ കണ്ടു തുടങ്ങിയ ഷോർട്ട് ഫിലിം തന്നെയാണോ ഇത് അത് അറിയാതെ എൻ്റെ ഇടയിൽ വേറെ വല്ല ക്ലിപ്പും പ്ലേ ആയതാണൊന്നും ബിക്കോസ് ഒരു ഷോർട്ട് ഫിലിം ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇറ്റ് ഫെൽറ്റ് റിയലി ലൈക്ക് എ ആക്ച്വൽ മൂവി ക്വാളിറ്റി ഒരു മെയിൻ സ്ട്രീം ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റിയിലുള്ള മേക്കിംഗ് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ഒരു ത്രെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒരു ആൾ പുറത്തു വരുന്നു ഐ മീൻ ലൈക്ക് ജാപ്പനീസ് ഐ മീൻ ഒരു ജാപ്പനീസ് ജാപ്പനീസുകാരനായിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ജാപ്പനീസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ സബ് ടൈറ്റിലുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഒരു ഗ്യാങ്ങിൽ നിന്ന് പുള്ളി പുറത്തു വരുന്നു സോ ഓബിയസ്ലി ഈ ഗ്യാങ് പുള്ളിയെ വകവരുത്താൻ നോക്കുന്നു ഒരു അസാസിനെ കൊണ്ട് പുള്ളിയെ കൊല്ലിക്കാൻ നോക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പോൾ ഈ ത്രെഡിൽ നമ്മൾ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി സൈഡ് ഇതിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെയ്തിരിക്കുന്ന സ്റ്റൺസ് ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് ഓക്കെ രണ്ട് ഫൈറ്റ് സീക്വൻസസ് വരുന്നുണ്ട് ഒരു വർക്ക്ഷോപ്പിനകത്ത് വെച്ചിട്ട് വരണം ഒരു ഗൺ ഫൈറ്റ് ആണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയർ ഹൗസിനകത്ത് വെച്ചിട്ട് അതൊരു ഫിസ് ഫൈറ്റാണ് മെഷറ്റിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റ് ആണ് ആ ഫൈറ്റ് സീക്വൻസസിൻ്റെ ക്വാളിറ്റി ദിസ് ഇസ് എ ഷോർട്ട് ഫിലിം അപ്പം ഞാൻ ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ദിസ് ഇസ് ലൈക്ക് ഈസിലി മെയിൻ സ്ട്രീം മൂവി ലെവൽ സാധനം ഓക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന വർക്ക് ഐ മീൻ ലൈക്ക് ഫൈറ്റ് സീക്വൻസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇത് ചെയ്തിരിക്കുന്നത് ആക്ഷൻ ഡിസൈൻ ഇസ് ഡൺ ബൈ അർജുൻ ഹൈബ്രിഡ് കളരി ഓക്കെ പണി അറിയാമെന്നുള്ള ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത് കാണുമെന്ന് തന്നെ അറിയാം അപ്പോൾ ഈ ഫൈറ്റിൻ്റെ ഞാൻ പറയുന്ന സ്റ്റൺസൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ അത് കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ സിനിമാറ്റോഗ്രഫി ഓക്കെ ക്യാമറ മൂവ്മെൻറ്റ്സ് ആ ക്യാമറ ഇപ്പം ഗണ്ണുമായിട്ട് ഇപ്പം ഈ പുള്ളി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതും നമ്മളെ കൂടെ കൊണ്ടുപോകും അതേപോലെ തന്നെ ക്യാമറ ഷേക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് മീൻ ലൈക്ക് യു ഗെറ്റ് എ ഫീലിംഗ് ദറ്റ് യു ആർ ഇൻ ദറ്റ് ഫൈറ്റ് അപ്പം അതും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അച്യുതൻ വാരിയർ അപ്പം പണി അറിയാമെന്നുള്ള ആൾക്കാരാണ് എന്ന് ഈ ഇത് ഉടനീളെ ഈ ഫുൾ ഷോർട്ട് ഫിലിം കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടി കിട്ടും ആൻഡ് ഗൺ ഫൈറ്റ് ഇപ്പം ഗൺ ഫൈറ്റിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മലയാളം മൂവീസിൽ മെയിൻ സ്ട്രീം മെയിൻ ആക്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർസൊക്കെ അഭിനയിക്കുന്ന മൂവീസിലും ഇപ്പോഴും ഒരു ഗണ് ഫയർ ചെയ്യുമ്പം ഉള്ള മറ്റേ പിക്കാം ഉപ്പിക്കും എന്നുള്ള സൗണ്ടൊക്കെ ഇപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് അതിൽ ഇതിലുള്ള ഗൺ ഗൺഷോട്ട്സും ആ ഒരു അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഒരു നമ്മുടെ ജോൺ വിക്കിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഗൺ ഫൈറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആ അത് റെഫറൻസ് ഏറ്റെടുത്ത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഗണ്ണിൻ്റെ ഫയറിങ്ങും അതേപോലെ നമ്മൾ ഗണ് ഫയർ ചെയ്യുമ്പം ഈ മസിൽ നിന്ന് വരുന്ന ഫ്ലാഷും ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് അവരിതിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് വി എഫ് എക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് നല്ല കൃത കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഈ ബുള്ളറ്റ് നമ്മുടെ ഒരാളുടെ ബോഡിയിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്ലഡിൻ്റെ ഒരു മിസ്റ്റിങ്ങനെ ഫോം ചെയ്യും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ വി എഫ് എക്സ് ആൻ്റെ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത് ജോബിൻ ജോസഫ് ആണ് പുള്ളി പുള്ളി വളരെ നല്ലതായിട്ട് ഇതിൽ ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ മീൻ ഈ പറഞ്ഞ വി എഫ് എക്സിൽ മാത്രമല്ല ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങിലും ഐ മീൻ ഐ ഹാവ് ടു സേ ഇത് കൂടുതലും ഒരു ഡാർക്ക് സെറ്റപ്പിൽ നടക്കുന്നതാണ് ഒരു ഇരിട്ടത്ത് രാത്രിയിലെ മറവിൽ നടക്കുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇതിൻ്റെ എൻഡിലൊരു സീനുണ്ട് ഇങ്ങനെ കാറിൽ ഇങ്ങനെ എൻജോയഡായിട്ട് ഇങ്ങനെ കാറിനകത്ത് എന്നുള്ളൊരു ഫ്രെയിമുണ്ട് അപ്പം അത് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രെയിമിങ്ങും അതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഇറ്റ് വാസ് നെക്സ്റ്റ് ലെവൽ ഐ റിയലി എൻജോയിഡ് ഇറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറച്ച് ജാപ്പനീസ് ഡയലോഗ്സ് ഒക്കെ വരുന്ന കുറച്ച് സീൻസുണ്ട് അപ്പം അപ്പോൾ ആ ഡയലോഗ്സിന് നമുക്ക് സബ് ടൈറ്റിൽസ് ഒക്കെ തന്നുകൊണ്ട് നമ്മൾ ഒന്നും മിസ്സാവത്തില്ല നമുക്കെല്ലാം ഫോളോ ചെയ്യാൻ പറ്റും പക്ഷേ അതിനൊക്കെ വേണ്ടി കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഈ ഫൈറ്റ് സീക്വൻസിനായാലും എല്ലാത്തിനും വേണ്ടി ഈ കോ ഈ ഒരു എമോഷണൽ കൈൻഡ് ഓഫ് ഒരു മൂഡ് തരുന്ന ഒരു കോൺവെർസേഷണൽ പീസ് ഉണ്ട് അതിൽ അപ്പോൾ അതിലൊക്കെ ആയാലും ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് മ്യൂസിക്കും സൗണ്ടും വെച്ചിട്ട് നല്ലതായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിതിൻ ജോർജ് ആണ് ആൻഡ് സൗണ്ട് ഡിസൈൻ ബൈ രജീഷ് കെ രമണ ഐ മീൻ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ഷോർട്ട് ഫിലിം ഹിയർ അപ്പോൾ ആ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ ഗ്രാഫ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ദിസ് ഹാസ് ഫാർ എക്സീഡ് ദിസ് ഗ്രാഫ് ഐ വുഡ് സേ സോ ഒരു പ്രൊഫഷണൽ ഫോറിൻ ആക്ടറിനെ കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യിക്കാനുള്ള ഡയറക്ടറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഓക്കെ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഡയറക്ടർ രമേഷ് മേനോൻ സോ ഹി ഹസ് ഡൺ ആൻ എക്സെപ്ഷണലി വെൽ ജോബ് ഐ മീൻ നിങ്ങൾക്ക് ഈ പ്ലോട്ട് ആക്ച്വലി കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഒന്നര മണിക്കൂറൊക്കെ ആക്കുകയാണെങ്കിൽ യു കുഡ് ഈസിലി റിലീസ് ഇറ്റ് ആസ് എ മൂവി ഓക്കെ ആരും പറയത്തില്ല ഇതൊരു ഷോർട്ട് ഫിലിം ആണെന്ന് ബിക്കോസ് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് നിങ്ങളുടെ ക്രൂ വളരെ നല്ലൊരു ജോലിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൽ എന്താ പറയുക നമ്മളിതിൽ ഇപ്പം പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ന് നമ്മൾ പറയില്ല അപ്പം ഇതിൽ നെഗറ്റീവ്സ് എന്ത് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതിൽ ഐ മീൻ ലൈക്ക് ഇതൊരു പതിനാല് മിനിറ്റിൻ്റെ ഒരു പീസാണ് നിങ്ങൾ ക്രെഡിറ്റ്സിൻ്റെ ഭാഗം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർട്ടീൻ മിനിറ്റ്സ് മാത്രമേ ഇതുള്ളൂ ഈ ഷോർട്ട് ഫിലിം ഇൻ ഷോർട്ട് ഫോർട്ടീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ സ്ട്രീം മൂന്ന് മണിക്കൂർ പടം കാണാൻ പോകുമ്പോൾ അവരുടയ്ക്ക് എന്താ പറയുക ഇൻ്റർവലിന് നമ്മൾ പോപ്കോൺ മേടിക്കാൻ പോകുന്ന ഒരു സമയം ആവുന്നുള്ളൂ അപ്പോൾ അതിന് ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പാക്കേജ് ഇത് ഒരു ആക്ഷൻ പാക്ഡ് പാക്കേജാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ അവർ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ അതിൽ ഡെലിവർ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ല മീൻ ലൈക്ക് ഒരു ചെറിയൊരു ഇമോഷണൽ ഇതും അതേപോലെ തന്നെ ഫൈറ്റ് ഫൈറ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സൊ ഐ വോസ് റിയലി ഇമ്പ്രസ് ബൈ ദ ഷോർട്ട് ഫിലിം അതുകൊണ്ട് തന്നെ ഈ ഡയറക്ടർ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഏതെങ്കിലും ഫിലിംസ് ഉണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ അപ്പം അങ്ങനെയാണ് പുള്ളി ചെയ്ത വേറൊരു ഷോർട്ട് ഫിലിം കൂടെ എൻ്റെ കണ്ണിൽ പെട്ടത് ആൻഡ് ഇറ്റ്സ് വരതൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പുള്ളി ചെയ്തിട്ടുണ്ട് അതും റിയലി വിൽ എക്സിക്യൂട്ട് ഷോർട്ട് ഫിലിം പറയാതിരിക്കാൻ പോയി എൻ്റെ ഓപ്പണിംഗ് സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ മൂവി ദാറ്റ്സ് വോട്ട് ഐ ഫെൽ സോ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുമ്പം ഐ ക്യാൻ കോൺഫിഡൻറ്റ്ലി സേ ദാറ്റ് ഷോർട്ട് ഫിലിംസിനെ നമ്മൾ മെയിൻ സ്ട്രീം മൂവീസിൻ്റെ ആ ഒരു ലെവലിൽ കൺസിഡർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഐ മീൻ സൈ ടൈം ദാറ്റ് വി ടേക്ക് ഇറ്റ് സീരിയസ്ലി ബിക്കോസ് പണ്ട് കണ്ടോണ്ട് എന്ന പോലത്തെ ലോ ബഡ്ജറ്റ് അങ്ങനെയുള്ള പരിപാടിയല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പം നല്ല കാശും നല്ല പണി അറിയുന്ന ആൾക്കാരും ചേർന്നാണ് ഇപ്പം ഷോർട്ട് ഫിലിംസ് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് സോ അത് ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി ഫോർ ദ ഇൻഡസ്ട്രി ഓക്കെ അപ്പം ഇപ്പം ഇപ്പം നമ്മൾ പറയത്തില്ലേ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ പടങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞ് അഹങ്കരിക്കുന്ന പോലെ ഈ ഷോർട്ട് ഫിലിമും ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി ചെയ്തായിട്ട് യു ക്യാൻ ഷെയർ ഇറ്റ് ടു അതേഴ്സ് ഓക്കെ എന്നിട്ട് പറയാം ഇത് നമ്മുടെ മലയാളത്തില് കേരളത്തിൽ ചെയ്ത പടമാണ് കണ്ടു നോക്കാൻ പറയാം ഷോർട്ട് ഫിലിം ഓക്കെ അതിന് നമ്മുടെ ഇൻഡസ്ട്രി ഓവറോൾ ഐ മീൻ നോട്ട് ജസ്റ്റ് ദ മെയിൻ സ്ട്രീം ഫിലിം ബട്ടി ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി ഓവറോൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ എത്തി എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് അത്രയും നല്ല ടാലൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഈ കണ്ടുവരുന്നത് ഓക്കെ സോ വിസ്പേഴ്സ് ഓഫ് ദ ലോസ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ രമേശ് മേനൻ ചെയ്തിട്ടുള്ള വരദൻ അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ മേക്കിങ്ങും അപ്പോൾ ഇത് ഒരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസ് ഓക്കെ ഇതാണ് ഞാൻ പറയുന്നത് ഇതേപോലത്തെ വേറെയും ഷോർട്ട് ഫിലിംസ് നമ്മുടെ കാണാം യൂട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ ഹിഡൻ ആയി കിടക്കുകയായിരിക്കും നമുക്ക് റെക്കമെൻ്റേഷനായിട്ടൊന്നും വരുന്നില്ല നമ്മൾ കാണുന്നില്ല അതാ പ്രശ്നം മനസ്സിലായില്ല ഇത് തന്നെ എനിക്ക് റെക്കമെൻഡേഷൻ വന്നതല്ല എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നതാണ് സോ ഐ തിങ്ക് നമ്മൾ ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസിനെയും നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഇത് ചെയ്തു വരുന്നവർ നമ്മുടെ നെക്സ്റ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അടുത്ത മൂവീസായിട്ട് വരേണ്ടവരാണ് മനസ്സിലായല്ലേ ആ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ടിരിക്കുന്നത് സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ മനസ്സിലായില്ലേ നമ്മുടെ ഫ്യൂച്ചർ ലുക്സ് പ്രോമിസിങ് സോ രണ്ട് ഷോർട്ട് ഫിലിംസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിംസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക അതേപോലെ ഇത് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കി ആൾക്കാർക്ക് ചുമ്മാ കാണട്ടെ പറയാമല്ലോ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളത്തിലുള്ള ഷോർട്ട് ഫിലിംസ് ആണെന്ന് കണ്ട് പഠിക്കട്ടെ ഇപ്പം ഇപ്പം പ്രേമലവും മഞ്ഞുമലിനെ പോലെയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നതുപോലെ നമ്മുടെ മലയാളം ഷോർട്ട് ഫിലിംസിനെ കുറിച്ചും ബാക്കി ഇൻഡസ്ട്രീസ് ഒന്ന് കണ്ട് ഒന്ന് അസൂയപ്പെടട്ടെ ചുമ്മാ പിന്നെ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ